അപ്പൊ ഈ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാന് ഇങ്ങനെ ആലോചിക്കുക, അപ്പൊ അപ്പോഴാണ് എനിക്ക് അടുക്കളയിലേക്ക് ഒന്ന് കേറാതെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് അറിയാന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയത്. അങ്ങനെ അപ്പോഴാണ് ഇതിന്റെ അധ്വാനം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു മീൻ വൃത്തിയാക്കിയിട്ട് അത് കറിയാക്കുന്നത് ഉള്ളൊരു അധ്വാനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഈ ഇവിടെ ഒരു കറി നമ്മുടെ തിന്മശയിലെത്തുമ്പോഴാണ് ഞാനൊക്കെ അത് അതിന്റെ പ്രാധാന്യം അറിയുന്നില്ല. അത് നമ്മൾ എടുക്കുന്നു, കഴിക്കുന്നു, പാത്രം കഴുകി വെക്കുന്നു, അത്രേ. പക്ഷെ അതെങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഒരു കാര്യം അവിടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പോയാലേ നമുക്ക് കൃത്യമായിട്ട് അറിയൂ. അപ്പൊ ഞാന് ഈ ഇടയായിട്ട് അടുക്കളയിൽ ഇപ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അധ്വാനം മനസ്സിലായപ്പോഴാണ് എനിക്കത് ഇനി പറ്റിയത്. ഇപ്പൊ ഓരോ സഹായിക്കാറുണ്ട്, മീനായാലും എന്തായാലും ഒക്കെ ഇപ്പൊ സഹായിക്കാറുണ്ട്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി പോയി. കാരണം ഭക്ഷണം ഇപ്പൊ നമുക്കും ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അത് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ, ഇനി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയുടെ ഭക്ഷണ രീതിയാണ്. മലയാളിയുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം എല്ലാം മാറിപ്പോയി. പഴയ ഭക്ഷണ രീതിയല്ല ഇന്ന് മലയാളിയുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളാ മാറ്റങ്ങൾക്കൊക്കെ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊറോണയുടെ സമയത്തൊക്കെ എല്ലാവരും ഈ അടച്ചു പൂട്ടിയ അവസ്ഥയിൽ ഭക്ഷണമൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുകയായിരുന്നു. പലപ്പോഴും സിറ്റികളിലൊക്കെ ഇതുപോലെ ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള പല അവസ്ഥകളും ഉണ്ടായി. പണ്ട് നമുക്കറിയാം, പണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു പച്ചക്കറിയും അല്ലെങ്കിൽ പഴങ്ങളും അതൊക്കെ ഉപയോഗിച്ചു തന്നെയായിരുന്നു. ഇന്ന് നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ, ഇന്ന് ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണുള്ള ഭക്ഷണങ്ങളാണ്. അരിയായാലും അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളിലൊക്കെ ആയാലും അന്യസംസ്ഥാനങ്ങളിൽ വരുന്നതിനെ കാത്തിരുന്നുകൊണ്ട് അവർ കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മളിവിടെ പട്ടിണിയാകുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ കർഷകരില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളും നമ്മുടെ കാർഷിക രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷാംശങ്ങളുള്ള ഈ ഭക്ഷണം നമ്മൾ കഴിക്കാനുള്ള ഇടവരികയാണ് ഉള്ളത്. ഇത് ഒരു സിനിമയിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഹൗ ഓൾഡ് ആർ യു എന്ന ഒരു സിനിമ, മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സിനിമ, അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കേരളത്തിലെ ആളുകൾക്കുള്ള പച്ചക്കറി ഒരു സ്ഥലത്തും തമിഴ്നാട്ടിലുള്ള ആളുകൾക്കുള്ള പച്ചക്കറിയും വേറെ ഭാഗത്തും ഉണ്ടാക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. കേരളത്തിലുള്ള ആളുകൾക്ക് കീടനാശിനിയുള്ളത്, അവർക്ക് കീടനാശിനി ഇല്ലാത്തത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. എന്നെ സംബന്ധിച്ച്, വീട്ടിൽ സംബന്ധിച്ച്, അച്ഛൻ നല്ലൊരു കർഷകനാണ്. അച്ഛൻ ഒരു ബിസിനസ്, ഒരു കച്ചവട താല്പര്യം കൊണ്ട് കൃഷി ചെയ്യുന്ന ആളല്ല. കച്ചവടത്തിൽ അങ്ങനെ ചെയ്തിട്ട് പരാജയപ്പെടുകയുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. വീട്ടിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ, ചീര ആയാലും, വെണ്ട, വഴുതന, തക്കാളി, അങ്ങനെ ചേന, മത്തങ്ങ, അതിലെല്ലാം ചെയ്യുന്ന ഒരു കർഷകനാണ് അച്ഛൻ. അപ്പോൾ അത് അതിലെനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥ എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓരോ വീടുകളിലും ഇങ്ങനെ കൃഷി ഉണ്ടായാൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നേരത്തെ പ്രഭാഷകൻ പറഞ്ഞു, നമ്മുടെ പ്രധാനപ്പെട്ട മലയാള നടൻ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റി എല്ലാവർക്കും മതിപ്പുള്ളതാണ്. ഇത്രയും പ്രായമായിട്ട് അദ്ദേഹം ഓടി നടന്ന സിനിമകൾ ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്നു. അപ്പം അദ്ദേഹം വേറൊരു അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയോട് ചോദിച്ചപ്പോൾ, എന്താണ് എങ്ങനെ ഭക്ഷണം താങ്കൾ ഇഷ്ടമുള്ള ഭക്ഷണം ഒക്കെ കഴിക്കാറുണ്ടോ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ളത്ര കഴിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പ്രഭാഷകൻ ഫൈസൽ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ അരിഭക്ഷണം കുറയ്ക്കണമെങ്കിൽ അരിഭക്ഷണം കുറച്ച് മറ്റ് ഉപ്പേരിയോ സാലഡോ ഒക്കെ അതിൽ ഉൾപ്പെടുത്തി കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ പരമാവധി
കുറച്ച് കഴിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വിഷാംശവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ പ്രഭാഷകനായിട്ടുള്ള സുകുമാർ അഴിക്കോട് പറഞ്ഞത് ഈ വിഷമദ്യത്തിൽ അല്ല മദ്യം തന്നെ വിഷമാണ്, അതിൽ തന്നെ വിഷം ഒഴിക്കുന്നത് പോലെയാണ് ഈ കീടനാശിനി അല്ല വളം, ഈ രാസവളം ഉപയോഗിച്ചിട്ടുള്ള ചെടികളിൽ നിന്നും അതിൽ കീടനാശിനി അടിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഈ വരുന്ന ഞാനും ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു എന്താ പറയാ ഉപഭോക്താവ് തന്നെയാണ്. ഇപ്പൊ ഇത്രയും യാത്രകൾക്കിടയിൽ നമ്മളും ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുണ്ട്. അപ്പോ നമുക്കൊരു ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ തന്നെ പിന്തിരിയേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകാന്നുള്ള ചർച്ചയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ പല മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത് നാല് വിഭാഗങ്ങളായിട്ട് അല്ലേ, നാല് വിഭാഗങ്ങൾ നമ്മുടെ വയറിന് നാല് വിഭാഗങ്ങളായി തിരിക്കുകയാണെങ്കിൽ അതിൽ ഭക്ഷണത്തിനൊരു ഭാഗം, അതുപോലെ തന്നെ വെള്ളത്തിനൊരു ഭാഗം, അതുപോലെ വായുവിനും ഒരു ഭാഗം. നമ്മൾ അങ്ങനെ നാല് ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ വയറിനെ കാണേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വയറിനെ ഒരൊറ്റ ഭാഗമാക്കി നമുക്ക് അത് വയറ് നിറയുന്നത് വരെ കഴിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ വയറ് നിറയുന്ന അവസ്ഥ വരെ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണെന്ന് നമുക്ക് കാണുന്നത്. നമുക്കറിയാം ഇന്ന് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക്സ് ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ ചുരുക്കമായിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ അവസ്ഥയിലൊക്കെ മറികടക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തായാലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേ തീരൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഭക്ഷണശീലം നന്നാവണമെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. നമുക്കറിയാം പണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്ന ഇഡ്ഡലി പുട്ട് അല്ലെങ്കിൽ ദോശ, അരി പൊടി കൊണ്ടുണ്ടാക്കുന്ന ദോശ അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക്, ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്, അതാണ് കഴിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് പല രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള, അജിനോമോട്ടോ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരം, മലയാളിയുടെ തനത് സംസ്കാരം നമ്മൾ തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം എന്ന് പറയുന്നത് ആഹാരം ഔഷധം തന്നെയാണ്. പക്ഷെ ഇന്ന് ആഹാരം നമ്മുടെ വിഷമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ആ വിഷയത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം പല ദരിദ്ര രാജ്യങ്ങളിലും ഭക്ഷണമില്ലാതെ വിശന്ന് വലയുകയാണ് ആളുകൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഭക്ഷണം, അമിത ഭക്ഷണത്തെ അല്ലെങ്കിൽ ഭക്ഷണത്തെ നമ്മൾ വേസ്റ്റാക്കുന്നതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മദർ തെരേസ പറഞ്ഞ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 100 പേർക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്ന വചനത്തെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെമിനാർ ബോധവൽക്കരണ ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി.